കുഞ്ഞിനെ നേരിക്കണ്ട മാതാപിതാക്കൾക്ക് നാശം നല്ലേ മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് അതെ, എല്ലാം ഞാൻ കേട്ടു, എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. ഒരൊറ്റ ചോദ്യമേ നിങ്ങൾ മുതിർന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താ? എന്തുകൊണ്ടാ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെങ്കിലും എന്റെ കൂടെ പറയാത്തത്? ഞാനത് നാട്ടുകാരോടെല്ലാം പറഞ്ഞു നടക്കുന്നു വിചാരിച്ചിട്ടാണോ? മോളെ, അത് പിന്നെ ഇവിടെ കൂടുതൽ കള്ളങ്ങൾ പറയണമെന്നില്ല. ദേശായി കുടുംബത്തിൽ വന്നു കയറിയ സ്ത്രീകളെ ഉള്ളൂ, അമ്മയും വലിയമ്മയും വർഷയും അമൃതയൊക്കെ. പക്ഷെ ഞാനതല്ല, ഞാൻ ദേശായി കുടുംബത്തിന്റെ സ്വന്തം മകളാ. ഈ വീട്ടിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതറിയാനും അതിൽ പങ്കുചേരാനുള്ള അവകാശം എനിക്കുമില്ലേ? ആരാ അത് നിഷേധിച്ചത്? ആർക്കാ അത് നിഷേധിക്കാനുള്ള അവകാശം? ആർക്കാന്ന്? മോളെ, നിന്റെ സ്ഥാനം അവകാശമൊന്നും ഇവിടെ ആരും നിഷേധിച്ചിട്ടില്ല. നീ എന്ത് പറഞ്ഞോ അതൊക്കെ ശരിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇത്തരം തർക്കത്തിനുള്ള ഒരു സമയമല്ല ഇത്. നിന്റെ ഏട്ടൻ ഒരു ആക്സിഡന്റ് പറ്റി ഇപ്പോ ഹോസ്പിറ്റൽ ICU. പക്ഷേ ഇപ്പൊ അപകടാവസ്ഥയൊന്നുമില്ല. എങ്കിലും അത് പോലീസ് കേസാ. ശീതളിന് വേണ്ടി നിഷ എന്ന പെൺകുട്ടി അവനെ അപകടത്തിൽപ്പെടുത്തിയതാ. നീ അറിയേണ്ട വിശേഷം അത് മാത്രമല്ല, അർജുന് പറ്റിയ അപകടം ഒരു തരത്തിൽ പിരിഞ്ഞിരുന്ന കുടുംബത്തെ ഒരുമിപ്പിച്ചിരിക്കുക. ഇന്നലെ രാത്രി മുതൽ ഊർമിളയും ജയബാലും വർഷ അഭിഷേകവും ഒക്കെ ഇവിടെ താഴെയ താമസം. അതിനിടയിൽ ഒരു ബോംബ് വീണ് തകർന്ന നിലയിലാ അമൃത. അവൾ ഉണർന്ന് കുഞ്ഞിനെ ചോദിച്ചാ കൊടുക്കാൻ ഞങ്ങളുടെ ഈ കുഞ്ഞില്ല. അതോടെ അവളുടെ മനസ്സിന്റെ സമനില തെറ്റുമെന്ന് ഉറപ്പാ. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ദേവി ചെയ്ത് നീ ഞങ്ങളുടെ സ്വസ്ഥത കെടുത്തരുത്. ഇപ്പൊ എല്ലാം അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി നീ ഞങ്ങളോടൊപ്പം നിന്ന് ഇതിനെന്ത് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാ നോക്കേണ്ടത്. വാ, മോൾ ഇങ്ങോട്ടിരിക്കെ, നമുക്ക് സംസാരിക്കാം. നോ അഞ്ജലി, ഇത്രയും നാൾ നിങ്ങളെല്ലാരും ഉണ്ടായിരുന്നല്ലോ, ഇനി അങ്ങനെ തന്നെ തുടർന്നാ മതി. എന്തായാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എത്ര രക്തബന്ധം ഉണ്ടായാലും ശരി, കല്യാണം നടത്തി ഒരു പെണ്ണിനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച പിന്നീട് അവൾക്ക് വീടൊരു അന്യസ്ഥലമാ. അവളുടെ സ്വന്തം അച്ഛനും അമ്മയൊക്കെ അവളോട് അന്യരായിട്ടേ പെരുമാറും. ഒരാളും അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത്. നീ പറഞ്ഞത് കറക്റ്റാ, പക്ഷേ നീ ആ പറഞ്ഞതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാനേ എനിക്കിഷ്ടം. ആദ്യം നീ സൂചിപ്പിച്ചത് കുടുംബത്ത് കയറി വരുന്ന മരുമക്കളെക്കാൾ സ്ഥാനം മക്കൾക്കുണ്ടെന്ന. അത് വെറൊരു തെറ്റായ ധാരണയാ. ആരും ആർക്കും ഒരു സ്ഥാനവും കൽപ്പിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. കുടുംബത്തിലെല്ലാവരും തങ്ങളുടെ പ്രവൃത്തി കൊണ്ടാ ഓരോരോ സ്ഥാനം നേടുന്നത്. അതുകൊണ്ട് മരുമകളായി കയറി വരുന്നവർക്ക് മകളുടെ സ്ഥാനവും നേടാൻ സാധിക്കും. ദേശായി കുടുംബത്തിൽ എന്റെ ഭർത്താവിന്റെ അമ്മ എന്നെ മരുമകളായി കണ്ടിട്ടേയില്ല. അവർക്ക് ഞാൻ ഇന്നും ഒരു മകളായിരുന്നു, എനിക്ക് അവരമ്മയും. അതെ, നിനക്ക് നേരിട്ട് ചോദിക്കാം. ഇനിയിപ്പോ അമ്മയെ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ സ്വന്തം അമ്മ ഊർമിളാ ദേവിയോട് നേരിട്ട് ചോദിച്ചാലും മതി. അവർക്ക് അമൃത മകളാണോ മരുമകളാണോ എന്ന്. മകളാണെന്നുള്ള ഉത്തരേ തരുള്ളൂ, അതെനിക്ക് ഉറപ്പാ. വർഷ പറഞ്ഞത് ശരിയാ മോളെ, നിന്റെ അമ്മയും വലിയമ്മയും ഞാൻ എന്റെ മക്കളായിട്ടേ കണ്ടിട്ടുള്ളൂ, വന്നു കയറിയ മരുമക്കളായിട്ടല്ല. നിനക്കും ആ സ്ഥാനം കിട്ടേണ്ടത് നീ കയറി ചെന്ന വീട്ടിൽ നിന്ന്. മായാവതിയെ പോലെ ഒരാളിൽ നിന്ന് നിനക്കത് കിട്ടാത്തത് നിന്റെ നിർഭാഗ്യം. ഇനി ഇവള് പറയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരാൾ മകളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അയാൾ അവളെ മറ്റൊരു വീട്ടിലെ ഗ്രഹനാഥയാക്കാനാണ് പറഞ്ഞുവിടുന്നത്. ചെന്നു കയറുന്ന വീട്ടിൽ തന്നെ കാണും ഒരായിരം പ്രശ്നങ്ങൾ. അതൊക്കെ പരിഹരിക്കാൻ അവൾക്ക് സമയം കിട്ടണമെന്നില്ല. അതിനിടയ്ക്ക് ഇറങ്ങിപ്പോയ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൂടി ചുമക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് അവളുടെ തലയ്ക്ക് ഭാരം കൂട്ടുകയുള്ളൂ. ഇവിടെ സംഭവിച്ചത് മാത്രമാണ്. ദേശായി കുടുംബത്തിലെ പ്രശ്നങ്ങൾ മായാവതി കുടുംബത്തിലെ നിന്റെ തലയിൽ ഇടിച്ചു കയറ്റണ്ടെന്ന് ഞങ്ങൾ കരുതി, അത്രേ ഉള്ളൂ. കൊള്ളാം, നന്നായിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ തത്വം പറച്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, കേൾക്കാൻ നല്ല സുഖാ. പക്ഷെ എന്തൊക്കെ തത്വം പറഞ്ഞാലും എന്റെ ഏട്ടനൊരു ആക്സിഡന്റ് പറ്റിയിട്ടും എന്നെ അറിയിക്കാത്ത കുടുംബത്തിൽ
ഞാനിപ്പോ കയറി വരാൻ പാടില്ലായിരുന്നു. എന്റെ തെറ്റാത്. ഇപ്പൊ ഈ ന്യായം പറയുന്ന കൂടി കേട്ടപ്പോ എനിക്ക് മടുപ്പം തോന്നുന്നുണ്ട്. എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ. ഇങ്ങനെ ഒരു കഥാപാത്രം ഇവിടെ വന്നിട്ടില്ല എന്ന് കരുതിയ മതി. അഞ്ജലി, അഞ്ജലി നിക്ക. അഞ്ജലി വേണ്ട. അവള് പൊയ്ക്കോട്ടെ. ഇത് ദേഷ്യമല്ല, ദേശായി കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയുടെ പരിഭവമാണ്. ഇത് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് അമൃതയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നാ. ടാക്സി ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്, കൊണ്ടുവാ സർ. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. സത്യം സത്യമായി പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ മരുന്ന് പിന്നാലെ വരും. അതുകൊണ്ട് ചങ്ങാതി നേരെ കാര്യം പറഞ്ഞോ. ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട പെമ്പിളാരെ നീ എവിടെയാടാ കൊണ്ടുവിട്ടത്? പറയാം സർ, എനിക്കവര് രക്ഷപ്പെടാണെന്നൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഈ കുറ്റത്തിൽ ഒരു പങ്കുമില്ല സർ. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പറയാം സർ, ഞാൻ പറയാം. എനിക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയാ അർജുൻ ഇങ്ങനൊക്കെ സംഭവിച്ചത്. ഇനി എനിക്ക് എളുപ്പത്തിൽ നീങ്ങാൻ പറ്റും. അപ്പോ നീ ഇപ്പോഴാ റിവഞ്ചും കൊണ്ട് നടക്കൂ. ശീതൾ, ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കേൾക്കലും പറയലുമൊക്കെ ഈ വണ്ടി വെച്ച് വേണ്ട. ആദ്യം മേജറുടെ വീട്ടിലെത്തണം, എന്നിട്ട് മതി സംസാരം. നടക്കടാ. ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് ഉണ്ട്. ടാക്സി ഡ്രൈവർ പറയുന്നത് അയാൾ ആ നിഷയെയും മറ്റേ പെണ്ണിനെയും ചെമ്പഴന്തി ശാസ്ത്രീയ നഗറിലുള്ള ഒരു മേജറുടെ വീട്ടിൽ കൊണ്ട് ഇറക്കിയെന്നാ. ചെമ്പഴന്തി ശാസ്ത്രീയ നഗറിലുള്ള മേജറിന്റെ വീടോ? എന്താ ആ വീട് അറിയോ നിനക്ക്? അവിടെയുള്ള ഒരു മേജർ ഡാഡിയുടെ വലിയൊരു ഫ്രണ്ടാ. ആ അതവിടെ നിൽക്കട്ടെ, ബാക്കി പറ. ബാക്കി പറയണമെന്നില്ല സംഗതി. അവളമ്മ രണ്ട് താമസിക്കുന്നത് ആ മേജറിന്റെ വീട്ടിലാ. ഞങ്ങളുടൻ അവനെയും കൊണ്ട് അങ്ങോട്ട് പോകും. നീ വരുന്നുണ്ടോ? ഞാനെത്താം. എനിക്ക് ഡാഡിയോടൊന്ന് സംസാരിക്കണം. നിങ്ങൾ പുറപ്പെട്ടു. ശരി. ഡാഡി, സി ഐ വിളിച്ചിരുന്നു. എന്നിട്ട് നിഷയും ശീതലും താമസിക്കുന്നത് ഒരു മേജറിന്റെ വീട്ടിലാണെന്ന്. മേജറോ? അതെ, ചെമ്പഴന്തിയിലെ ശാസ്ത്രീയ നഗറിലുള്ളത് മേജർ. ചെമ്പഴന്തി ശാസ്ത്രീയ നഗറിൽ ആകപ്പെടെ ഒരു മേജറിലേ ഉള്ളൂ. മേജർ രാജ്മോഹൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. യെസ്,
അത് ചോദിക്കാൻ ഞാനും വന്നത്. അങ്ങനെയാണെങ്കിൽ ഡാഡി ഇപ്പൊ തന്നെ മേജറങ്കലിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറ. ഇനി അവിടുന്ന് രക്ഷപ്പെടണ്ട അവര്. അഭിഷേക്, പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, ഉടനെ നമ്മൾ ഇവിടെ എത്തണം. സിറ്റുവേഷൻ അറിഞ്ഞാലേ നമുക്കും അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാൻ പറ്റൂ. സി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. കോള് കണക്ട് ആവുന്നില്ല. ഇയാളിത് എവിടെ പോയി കിടക്കുക? അത് നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. ഇപ്പൊ വേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. ഡാഡി വന്നേ, നമുക്ക് ഇറങ്ങാം. ഊർമിള വരുന്നുണ്ടോ? പക്ഷേ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട്. വരണമെന്നുണ്ട്, പക്ഷേ അമൃത ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ മയക്കം വിട്ടുണർന്ന അവൾ എങ്ങനെ പെരുമാറുമെന്ന് ഒരു പിടിയില്ല. ശരി, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. പിന്നൊരു കാര്യം, അമൃത ഏത് മൂടിൽ ഉണർന്നാലും എപ്പോഴും ശ്രദ്ധ വേണം. അവളുടെ സ്വഭാവം കണ്ടിട്ട് ആശുപത്രിയിൽ നിന്ന് ഇവിടെ വന്ന പോലെ ഇവിടുന്ന് ആശുപത്രി പോയി അർജുനായിട്ട് വഴക്കിടാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ ദേവേട്ടനോട് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. എന്താ? കുഞ്ഞ് ശീതലിന്റെ അടുത്ത് തന്നെ കാണും. ഇപ്പോ കേസും വഴക്കും ഒക്കെ ആയ അതിനെ കോടതിയിൽ ഹാജരാക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാവും. അപ്പോ ലീഗൽ പേരൻസായ അർജുന അമൃതയ്ക്ക് മാത്രമേ കുഞ്ഞിനെ കിട്ടുള്ളൂ. അവര് കുഞ്ഞിനെ നേരിട്ട് കണ്ട. ഉർമിള പറഞ്ഞത് മനസ്സിലായി. ഞാനും ശ്രമിക്കട്ടെ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. നീ പോയി അമൃതയ്ക്ക് എങ്ങനെയുണ്ട് നോക്ക്. മുറിയടച്ച് ഒറ്റയ്ക്കിരിക്കയല്ലേ. നീ വാ. അമൃത, അമൃത, മധു, മധു, ഹലോ. ഏട്ടൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. നീ എന്താ അങ്ങനെ ചോദിച്ചത്? കാരണമുണ്ട്. ഏട്ടൻ അവിടെ തന്നെ കാണണം. അമൃത ഇവിടെ വയലന്റ് ആയി ബോധം കെട്ടു. അതൊക്കെ അഭിഷേക് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോഴെന്താ പ്രശ്നം? അത് പറ. പ്രശ്നമുണ്ട്. അമൃത ചിലപ്പോ അവിടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അവളിവിടെ ഇപ്പൊ വീട്ടിൽ കാണുന്നില്ല. കാണാനില്ലേ? ഗ്രഹനില പ്രകാരം ജാതകക്കാരൻ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുന്ന തീയതിയിൽ ഒരു മുഹൂർത്തം കുറിച്ചു തരിക പ്രയാസമായിരിക്കും. അറിയാലോ, എന്റെ ഗുരു മേവത്തൂർ തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത് ജ്യോതിശാസ്ത്രം ഗണിച്ചുകൂട്ടി ആവശ്യക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമാണ്. അതിനകത്ത് വെള്ളം ചേർക്കുന്ന പരിപാടി ഞങ്ങൾക്ക് സാധ്യമുള്ള കാര്യമല്ല. സത്യം പറഞ്ഞ തിരുമേനി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യം ചെയ്യുന്നു. എന്റെ കുഞ്ഞിനെ കുറിച്ച് എന്താ നിങ്ങളുടെ ഗുരു പറഞ്ഞത്? എനിക്ക് അത്യാവശ്യമായിട്ട് അങ്ങേരെ ഒന്ന് കാണണം. ദേശായി വീട്ടിലെ അമൃതയല്ലേ, കുറച്ച് നേരം പുറത്തൊന്നിരിക്കൂ, ഞാൻ വിളിക്കാം. ഓ, അത് ശരി. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? കാത്തിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കിപ്പോ എന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് അറിയണം. അതറിഞ്ഞാലേ ഞാൻ ഇവിടുന്ന് പോവും. നിങ്ങൾ അല്പനേരം പുറത്തിരിക്കൂ, ഞാൻ വിളിക്കാം. ശരി. അമൃതയിരിക്കേ. അപ്പോ അവരെല്ലാം പറഞ്ഞില്ലേ എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? ഞാൻ ഉർമിളാദേവിയെ വിളിക്കാം. താൻ ഊർമിളയും വിളിക്കണ്ട, ആരെയും വിളിക്കണ്ട. എന്റെ കുഞ്ഞിന്റെ കാര്യം എന്നോട് പറഞ്ഞാ മതി. പറയടോ, എന്റെ കുഞ്ഞിനെ ഞാനും എന്റെ ഭർത്താവും കണ്ട എന്താ പ്രശ്നം? ഞങ്ങളുടെ തല എന്താ പൊട്ടിത്തെറിക്കോ? ഉത്തരം പറയടോ, പറയാൻ തന്നെന്താ മിണ്ടാത്ത? താനും തന്റെ ആശാനും കൂടി പറഞ്ഞിട്ടാ ഊർമിള ദേവി എന്റെ കുഞ്ഞിനെ വേറൊരിടത്ത് കൊണ്ടുപോയി വളർത്തിയത്. ഇപ്പൊ അതിനെ കാണാനില്ല, എനിക്കതിനെ ഇപ്പൊ കാണണം. താൻ വേണം അതെവിടെ ഉണ്ടെന്ന് പറയാൻ. പറയടോ, പറയാൻ. വിടണേ, വിടാൻ. ഇയാളും ഇയാളുടെ ഗുരുവും ഒക്കെ കള്ളന്മാരാ. എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റിയ കള്ളന്മാര്. ആരും ഇയാൾ പറയുന്ന വിശ്വസിക്കരുത്. എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഇവര് കാരണമാ. കുട്ടി വിഷമിക്കണ്ട,
നല്ല മാനസിക സംഘർഷമുണ്ട്. ഇങ്ങനൊക്കെ പെരുമാറുന്നേ ആദ്യം ഒരിടത്തിരിക്ക്. ഞാൻ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു വരുത്താം. തന്നോട് വേണ്ടെന്നല്ലേ പറഞ്ഞേ? തന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. ഞാൻ എന്റെ ഏട്ടനെ കാണാൻ പോവാ. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുട്ടിയെ കണ്ടുപിടിക്ക. മാറങ്ങോട്ട്. പാവം, അപകടത്തിലേക്കാണല്ലോ ഈ പോകുന്നത്. ഈശ്വരൻ രക്ഷിക്കട്ടെ. നീ ഇങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നും എടുക്കണ്ട. എനിക്ക് ജസ്റ്റ് ബാംഗ്ലൂരിൽ എത്തിയാ മതി. പണ്ട് ഒരുപാട് കളിച്ച തട്ടകമല്ലേ. എനിക്ക് ഈ ഡ്രസ് കൊണ്ട് ഇനി അധികം ആവശ്യമൊന്നും വരില്ല. സെൻട്രൽ ജയിലിലെ യൂണിഫോം അവര് തന്നോളൂ. ഭക്ഷണവും ഫ്രീയാ. എടി, നീ സൂക്ഷിക്കണം. വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. യു ആർ പ്ലേയിങ് എ ഡേഞ്ചറസ് ഗെയിം. എനിക്കറിയാം. ഒരു ടെൻഷനേ എനിക്കുള്ളൂ. ആ അമൃതയെ ഒറ്റയ്ക്ക് മുന്നിൽ കിട്ടണം. അതിന് ഈ കുഞ്ഞിനെ വെച്ച് കളിച്ചാലോന്നാ എൻ്റെ ആലോചന. നോക്കട്ടെ, ചെയ്യാൻ പോകുന്നത് പാപമാണെങ്കിലും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ദൈവം ഒരു ചാൻസ് എനിക്ക് തരുമെന്നുള്ളത് ഉറപ്പാ. പിരിഞ്ഞു പോകും മുമ്പ് നീ എനിക്കൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. നിന്റെ സപ്പോർട്ടിന് എനിക്ക് അത് മതി. ഐ വിഷ് യു ഓൾ ദി വെരി വെരി ബെസ്റ്റ്. താങ്ക്സ്. താങ്ക്സ് എ ലോട്ട്. ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. ആ അതെ, ഇപ്പോഴും എന്റെ അഭിപ്രായം മേജർ വന്നിട്ട് പോയാ മതിയെന്ന്. ആളിപ്പോ ഫ്ലൈറ്റ് ഇറങ്ങും. കൂടിപ്പോയ ഒരു ഒന്നൊന്നര മണിക്കൂർ. ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അതെ, ഇപ്പോഴും എന്റെ അഭിപ്രായം മേജർ വന്നിട്ട് പോയാ മതിയെന്ന്. ആളിപ്പോ ഫ്ലൈറ്റ് ഇറങ്ങും. കൂടിപ്പോയ ഒരു ഒന്നൊന്നര മണിക്കൂർ. അയ്യോ പറ്റില്ല ആന്റി, റിസർവേഷൻ പ്രൈവറ്റ് ബസ്സില്. താമസിച്ചാ ശരിയാവില്ല. ഞാൻ അവിടെ എത്തിയിട്ട് അങ്കിളിനെ വിളിച്ചോളാം. ഇപ്പൊ ഇറങ്ങിയേ പറ്റൂ. ശരി. അപ്പോ രാത്രി യാത്ര പറയുന്നില്ല. ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. തീർച്ചയുണ്ടോ? അമൃത ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയതെന്ന്? അതിനാ സാധ്യത കൂടുതൽ. ഇടയ്ക്ക് ഉണർന്നപ്പോഴൊക്കെ അവൾ പറഞ്ഞത് അർജുനെ കാണണമെന്ന് തന്നെയാണ്. തന്റെ കുഞ്ഞെവിടെയെന്ന് അവൾക്ക് അവനോട് ചോദിക്കണമെന്ന്. അതുകൊണ്ട് എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞാലും അവസാനം അവൾ ഹോസ്പിറ്റലിലെത്തും. എനിക്കത് ഉറപ്പാ. ഇനി പണ്ടത്തെ പോലെ അവൾ അമ്പലത്തിലേക്ക് എങ്ങാനും? ഏയ്, അതിന് സാധ്യത കുറവാ. ഊർമിള പറഞ്ഞതുപോലെ അവൾ ആശുപത്രിയിൽ അർജുനെ കാണാൻ പോകാനേ തരവുള്ളൂ. ഇളയച്ചനോട് വിളിച്ചു പറഞ്ഞ പോലെ അഭിഷേകിനെ അടിയും ഇക്കാര്യം വിളിച്ച് പറയണ്ടേ? ഏയ്, അതൊന്നും വേണ്ട. അവര് പോയിരിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള മറ്റൊരു കാര്യത്തിനാ. അതിനിടയിൽ ഈ കാര്യം പറഞ്ഞാൽ ശരിയാവില്ല. ഞാനവളെ കണ്ടുപിടിക്കും. എനിക്കത് തീർച്ച. അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഫോൺ ചെയ്യാം. അമ്മേ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനൊരാപത്തും ഉണ്ടാക്കരുതേ. ഗർഭിണിയാണവൾ. എന്റെ കുഞ്ഞിനൊരു കേടും വരാതെ കാത്തോണേ ഭഗവാനെ.
ചന്ദനമഴ. ഇനി 3 നാൾ മാത്രം. ദൈവം നിനക്കൊരു ചാൻസ് തന്നിരിക്കുക. വളരെ ഡിസ്റ്റർബിംഗ് ആയ ഒരു ന്യൂസ് ഉണ്ട്. ഈ നിഷ അർജുന്റെ ഭാര്യ അമൃതയെ ശീതളിന് വേണ്ടി കൊല്ലാൻ കൊണ്ടു കൊടുത്തിരിക്കുകയാണ്.